എല്ലാവർക്കും നമസ്കാരം. മനുഷ്യരുടെ പേഷ്യൻസ് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ രോദനമാണ്. അതിൻ്റെ അസ്വസ്ഥതകളും ജീർണതകളുമെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കണ്ടെത്താൻ കഴിയും. പേഷ്യൻസ് ഈസ് ദ സൂപ്പർ പവർ ഓഫ് ദ വൈസ് എന്നാണ് പറയുന്നത്. പേഷ്യൻസിന് മലയാളത്തിൽ സഹനശക്തി, ക്ഷമ, അടക്കം, സഹനശീലം, സർവംസഹത്വം എന്നൊക്കെ വിവിധ അർത്ഥങ്ങളുണ്ട്. എന്തായാലും ജീവിത വിജയത്തിന് ഇത് അനിവാര്യമാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ ശരിയായ ഗമനത്തിന് പേഷ്യൻസ് അനിവാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പേഷ്യൻസ് വിത്ത് ഗോഡ് ഈസ് കോൾഡ് ഫെയ്ത്ത്. വിമോചന നായകനാണ് മോശ. ഇസ്രയേൽ ജനത്തെയും കൊണ്ടുള്ള മരുഭൂമിയിലുള്ള പ്രയാണം ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്തുമാത്രം പേഷ്യൻസ് നമുക്ക് മോശയിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും. അവിടെ കാത്തിരിപ്പുണ്ട്, സഹനമുണ്ട്, ക്ഷമയുണ്ട്, തന്മയത്വമുണ്ട്. മരുഭൂപ്രയാണത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് മോശയ്ക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ മോശ തളരാതെ മുന്നേറിയത് പേഷ്യൻസ് കൊണ്ടാണ്. പേഷ്യൻസ് വിത്ത് അവർ സെൽഫ് ഈസ് കോൾഡ് സെൽഫ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ പിടിക്കാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? അവിടെ ചോർന്നു പോകുന്നത് ആത്മവിശ്വാസമാണ്. എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ടിത് പറ്റുമോ, ഞാൻ ദുർബലനാണ്. ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ അതിജീവിക്കുവാൻ ഇത് നമ്മളെ സഹായിക്കും. പേഷ്യൻസ് വിത്ത് അതേസ് ഈസ് കോൾഡ് റെസ്പെക്ട് എന്നാണ് പറയുന്നത്. മനുഷ്യർ സാമൂഹ്യ ജീവിയാണല്ലോ. മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ ശ്രദ്ധാപൂർവം വേണം നിർവഹിക്കാൻ. വൈകാരിക സ്ഥിരതയില്ലായ്മ മറ്റുള്ളവരുടെ ഇടപെടലിൽ വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണ്. പേഷ്യൻസോടെ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അതാണ് ബഹുമാനമായി പരിണമിക്കുന്നത്. പേഷ്യൻസ് വിത്ത് ഫാമിലി ഈസ് കോൾഡ് ലവ് എന്നാണ് പറയുന്നത്. വളരെ അച്ചടക്കത്തോടെ, സഹനശക്തിയോടെ, സർവംസഹത്വത്തോടെ ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ആ കുടുംബജീവിതം വളരെ സൗന്ദര്യമുള്ളതായി മാറും. ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോടൊക്കെ പേഷ്യൻസോടുകൂടി ഇടപെടുമ്പോൾ അവിടെ സ്നേഹം പൂത്തെളിയുന്നത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ലിയോ ടോൾസ്റ്റോ എഴുതുന്നത്, ദ ടു മോസ്റ്റ് പവർഫുൾ വാരിയേഴ്സ് ആർ പേഷ്യൻസ് ആൻഡ് ടൈം. മഹാത്മാഗാന്ധി പറയുന്നു, ടു ലോസ് പേഷ്യൻസ് ഈസ് ടു ലോസ് ദ ബാറ്റിൽ. പേഷ്യൻസ് ഇല്ലാത്ത ഒരാൾ തിരക്കുള്ള ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ചാൽ എങ്ങനെയിരിക്കും? ആ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി ഇത്തരം ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. കർത്താവ് ക്രൂശിൽ എത്ര അവധാനതയോടെയാണ് ഇടപെടുന്നത്. കുരിശ് നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. നിന്റെ ചുറ്റുവട്ടങ്ങൾ എത്ര പ്രക്ഷുബ്ധമായിക്കൊള്ളട്ടെ, പേഷ്യൻസോടെ ഇടപെടാൻ നിനക്ക് കഴിഞ്ഞാൽ നീ അതിജീവിക്കും. നിനക്കൊരു ഉയർപ്പുണ്ട്. ഈ ഒരു ബോധ്യം ഒരിക്കലും മങ്ങാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ജീവിത വിജയത്തിന് അത് അനിവാര്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12:12-13 വാക്യങ്ങൾ. ആശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവേ, ഇന്നയോളം അങ്ങ് ഞങ്ങളെ കരുതുന്ന, അനുഗ്രഹിക്കുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം.
അങ്ങയുടെ പാത മടുത്തു പോകാതെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ. യേശുവേ, ഈ ജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങൾ വൈകാരികമായി ബലഹീനരായി തീരാറുണ്ട്. അത്തരം നിമിഷങ്ങളിൽ പിശാചിന് അടിമപ്പെട്ടു പോകാതെ ആത്മാവിൽ ബലപ്പെടുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വിവേകം ഞങ്ങളിൽ ഏകണമേ. ദൈവമേ, വിശ്വാസത്തിൽ എരിവുള്ളവരും അതേ അവസരത്തിൽ തന്നെ സഹിഷ്ണുതയുള്ളവരുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു, ഞങ്ങളെ സൃഷ്ടാവ് ദൈവമാണ്. ആ ആത്മവിശ്വാസം എന്നും നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് ഹൃദ്യമായി ഇടപെടുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ഒരുക്കണമേ. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം നിലനിർത്തുവാൻ സഹിഷ്ണുതയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഒത്തിരി കുറവുകൾ ഞങ്ങളുണ്ട് നാഥ, ഞങ്ങളാരും പൂർണ്ണരല്ല. യേശുവേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.